وعليكم السلام. وعليكم السلام. ഹലോ, അസ്സലാമു അലൈക്കും. എവിടെയാണ് മുത്തുമണിയാളെ? എല്ലാവരും എല്ലാവരും വരും. എന്തൊക്കെയുണ്ട് എല്ലാവരും? വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? ഞമ്മക്ക് സുഖമാണ് കേട്ടോ, അൽഹംദുലില്ലാഹ്. അപ്പം മക്കളെ, ഇന്ന് നമ്മൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പം രാവിലെ ഇന്ന് നേരത്തെ തന്നെ മക്കൾക്കൊക്കെ ഒന്ന് എന്താ പരീക്ഷയാണ്. അപ്പം 6:30 പരീക്ഷ തുടങ്ങുക. അപ്പോൾ 6:10, 6:30 ആയപ്പോൾ ഓല് വയ്ക്കണം. അപ്പോൾ ഓലെ ഒരു പോയരങ്ങ അപ്പം കണ്ടത്. അപ്പം ചായ കടിയൊന്നും പോകുന്ന അത്ര നേരത്തൊന്നും കുട്ടികൾ കുടിച്ചില്ല. എന്തെങ്കിലുമൊക്കെ ഇന്നലെ ചുട്ട നെയ്യപ്പം ഉണ്ടായിന്, ഒരു ഗ്ലാസ് ചായയും, അതൊക്കെ കുടിച്ച് പോലെ അങ്ങനെ പോയി പരീക്ഷക്ക്. മൂന്നാൾക്കും ഒരേ സമയത്ത് തന്നെയാണ്. അപ്പം മക്കളെ, നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാതെ പോകരുത് കേട്ടോ. ലൈക്കൊക്കെ ചെയ്ത് കൊണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യും മക്കളെ. അപ്പം ഇയാളെ, അപ്പോൾ ചായക്കില്ല വെള്ളം അങ്ങോട്ട് വെക്കട്ടെ. അപ്പോൾ ചായയും പാലും ഒപ്പം അങ്ങോട്ട് വെക്കുകയാണ്. അപ്പോൾ രണ്ട് പാത്രത്തിലും കുറച്ച് ഈച്ച അങ്ങനെ ഉണ്ട്, ഇങ്ങനെ കൊടുങ്ങാണ്ട് വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് പാർന്ന് കൊടുക്കട്ടെ. അപ്പോൾ ചായക്കെ ഇല്ല വെള്ളം വെച്ചങ്ങാണ്ട് മക്കൾ വരുമ്പോഴേക്കുന്ന പിന്നെ അപ്പാണ് കേട്ടോ ഒന്ന് വെള്ളപ്പേ അരി അരച്ച അപ്പുണ്ടല്ലോ, അതാണെങ്കിൽ പിന്നെ കുട്ടികളുണ്ടാകുമ്പോൾ തന്നെ അങ്ങനെ ചുട്ട് കൊടുക്കുക പോലെ അങ്ങനെ തിന്നും. കറിയൊന്നും മാണുന്നില്ല ഓൽക്ക്. അങ്ങനെ ചൂട് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ആ അപ്പം. ഞാനും മടിച്ചിട്ട് ഞാനത് ചൂടാതൊക്കെ അച്ഛാണ് ഞാൻ കുറേ നേരം ഇങ്ങനെ നിൽക്കണ്ടേ. അപ്പോൾ ഞാൻ എളുപ്പം എന്തെങ്കിലും ദോശ ഇഡലി അങ്ങനെയൊക്കെ അല്ലേ ചതാണ് എളുപ്പം. അങ്ങനെ മക്കളെ, ചായക്കില്ല എന്താ പൊടിയൊക്കെ ഇട്ടുങ്ങാണ്ടേ അവിടെ അങ്ങോട്ട് എന്താ അടുപ്പത്ത് വെച്ചിട്ട് കഴിഞ്ഞ് നമുക്ക് അരിയൊക്കെ അങ്ങോട്ട് കൈ കീഴ്ക്കണം. അപ്പം ഇനി ചായ അവിടെ കടന്ന് അങ്ങോട്ട് തിളക്കട്ടെ. അതിൻ്റെ അടിയിൽ മോട്ടർ ഞാൻ രാവിലെ തന്നെ ഇടും കേട്ടോ. രാവിലെ ഇട്ടില്ലെങ്കിൽ എന്താണെന്ന് അറിയോ, കറണ്ടാണ് പോയാൽ ചിലപ്പോൾ ഉണ്ടാവും ഒരു പോക്ക്, 5 മണിക്കൊക്കെ വരുള്ളൂ, അങ്ങനത്തെ ഒരു പോക്കൊക്കെ പോകും. അപ്പോൾ ഈ രാവിലെ തന്നെ മോട്ടർ അങ്ങോട്ട് ഇട്ടാൽ പിന്നെ വെള്ളം ആയത്തിൻ്റെ ടാങ്ക് ആകൊണ്ടേ പിന്നെ അങ്ങനെ പിറ്റത്തെ രാവിലെ തന്നെ ഇടുള്ളൂ. അപ്പോൾ അതാണ് ഇട്ടിക്കുകയാണ്. അങ്ങനെ ഇതാക്കണം മക്കളെ. നമ്മൾ അരിയൊക്കെ അങ്ങോട്ട് നല്ലോണം അരച്ച് കിട്ടിയിരിക്കണമെങ്കിൽ നമ്മൾ അപ്പം അങ്ങോട്ട് ചൂടട്ടെ. ഒരുവിധ പെരിയിലൊക്കെ ഇങ്ങനത്തെ അപ്പം തന്നെ കാരണം. എളുപ്പക്കടിയാണ് ഞാനും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട കടി. അതാർക്കും ഇഷ്ടപ്പെടാത്ത പോലെ ആരും ഉണ്ടാവില്ല ഈ ഒരു കടി. അപ്പോൾ ഏതായാലും ഇനി നമ്മൾ അപ്പമൊക്കെയാണ് ചുട്ടെടുക്കട്ടെ. ഇനി അപ്പം ചുടണ ചുടണ ഇവിടെ എന്താ കുട്ടികൾ തിന്നുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അടിയിൽ കൂടി ഓലെ അങ്ങനെ മദ്രസുട്ട് വന്നിക്കണ്. അപ്പോൾ എന്താ അങ്ങനെ ചുട്ട് കൊടുക്കുക വെച്ചാൽ അങ്ങനെ ഓൽക്കും തന്നെ നമുക്കും പണി എളുപ്പമായിരിക്കാണ്. കുട്ടികളെ എളുപ്പം ഇങ്ങോട്ട് ചായ കുടിച്ചാൽ അപ്പോൾ ചുടണ ചുടണ അങ്ങനെ എന്താ സോനും മോനും മോളൊക്കെ അങ്ങനെ തിന്നുന്നുണ്ട്. അപ്പോൾ മോനെയാണ് ഇപ്പോൾ ഫസ്റ്റ് എത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താ സോനുവിനാണ് അടുത്തത്. അങ്ങനെ അങ്ങനെ പറഞ്ഞ് കുത്തിരിക്കുകയാണ് പോലെ. അപ്പോൾ ഏതായാലും ഇനി ഓൽക്കൊക്കെ ചായയും കടിയൊക്കെ അങ്ങോട്ട് കൊടുക്കട്ടെ എളുപ്പം. അതാണെങ്കിലോ കുറച്ച് കട്ടിയൊന്നും പാടില്ല മക്കളെ. കട്ടിയില്ലാത്ത അപ്പം അങ്ങോട്ട് വേണേന് ഉള്ളിപ്പാടോലത്തെ തൊള്ളിയിലിട്ട് അങ്ങനെ അരിഞ്ഞു പോകും. അങ്ങനത്തെ അപ്പാണ് ഓൽക്കൊക്കെ പറ്റും ചെയ്യുള്ളൂ. കട്ടിയിലൊന്നും ആയാൽ ഇക്കാക്കും പറ്റൂല, മക്കൾക്കും പറ്റൂല. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടുകാണ്ട് ചുടണം. അതിൻ്റെ അടിയിൽ ഓല ചായയുടെയും മിക്കാൻ്റെ ചായയുടെയും നമ്മളും തന്നെ അതിൻ്റെ അടിയിലൊക്കെയാണ് ചായ കുടിച്ചിട്ടോ. പിന്നെ ഇപ്പോൾ ചായ കുടിച്ചാൽ ആരും കാത്ത് കണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ അവിടെയൊക്കെ തണീനൊക്കെ തീമിട്ടുങ്ങാണ്ടേ പിന്നെ എളുപ്പം അങ്ങോട്ട് കൂട്ടാൻ വെക്കാൻ പച്ചക്കറിയൊക്കെ ഒരുവിധമൊക്കെ കഴിഞ്ഞിരിക്കണം മക്കളെ. ഇനിയൊക്കെ കിട്ടിയിട്ട് വേണം. ഇങ്ങനെ മഴ പെയ്യുകയാണെങ്കിൽ നല്ല മട്ട ഉണ്ടാവും. ജെ സി ബി പണിയാണ്, കോറിയൊക്കെ വെള്ളം മൂടി കിടക്കില്ലേ. കാരണം മഴ പെയ്യുകയാണെങ്കിൽ കോറിയൊക്കെ ഇങ്ങനെ മഴയെന്ന് വെച്ചാൽ കോറിയിലൊന്നും പണിയെടുക്കാനും പറ്റൂല. അപ്പോൾ കോറിയൊക്കെ അടവാ. അപ്പോൾ കുറേ ദിവസമായിക്കും ഇപ്പോൾ പണിക്കൊക്കെ പോയിട്ട്. ഇങ്ങനെയൊക്കെ പെജ്ജാണെന്നുണ്ടെങ്കിൽ നല്ല മട്ട ഉണ്ടാവും. ഏതായാലും ഒരു ഒഴിവില്ലാത്ത മഴയാണല്ലോ അല്ലേ. മഴ പെജ്ജണം, വെള്ളവും വേണ്ടേ. അപ്പോൾ ഏതായാലും ഇയാളെ പച്ചക്കറിയൊക്കെ ഒരുവിധമൊക്കെ കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ മുകളിനോട് ഞാൻ പറഞ്ഞു മുരിങ്ങ വറ്റിച്ചാലോ. ഓക്ക് മുരിങ്ങ ആയാൽ പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മുരിങ്ങ ഇനിയിപ്പോൾ പച്ചക്കറിയൊക്കെ ഇപ്പം ഇന്ന് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ മുരിങ്ങ ഒരു കൊമ്പാണ് വെട്ടിയിരിക്കുകയാണ്. ഞാൻ അങ്ങനെ ഇല്ലയെന്നും പറിച്ചതല്ലേ കേട്ടോ. ഞാൻ എളുപ്പം അങ്ങോട്ട് ഒരു കൊമ്പ് അങ്ങോട്ട് വെട്ടും. അതാണ് കൊമ്പ് അങ്ങനെ വെട്ടിയാലേ നല്ലോണം പിന്നെ അങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ ഇങ്ങനെ ഉണ്ടാവും. പെരൻ്റെ മുകൾക്ക് അങ്ങനെ ആവില്ല. അപ്പോൾ ഞാനങ്ങനെ ഓരോ കൊമ്പ് അങ്ങോട്ട് വെട്ടലാണ്. നല്ല മുരിങ്ങ തന്നെ ഇളയ മുരിങ്ങ അങ്ങനെ അങ്ങനെ വെട്ടുമ്പോൾ പിന്നെ നല്ലതായിട്ട് ഇങ്ങനെ വരുവേ. അങ്ങനെ ഇതാക്കണ്. അപ്പോൾ തേങ്ങ ഇതൊന്നും ഇടാതെ അങ്ങനെ വറ്റിച്ച് കൊടുക്കുകയാണ്. കുറച്ച് കഞ്ഞിൻ്റെ ഉള്ള ഉപ്പും പച്ചമുളകൊക്കെ കീറിയിട്ട് കണ്ട് ആ മുരിങ്ങയ്ക്ക് ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയും പറഞ്ഞാൽ എന്തോ രസമാണ് അല്ലേ. അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ പിന്നെ ചതക്കണിയിലേറെ നല്ല രസമാണ് ഇങ്ങനെ മുരിങ്ങ വറ്റിച്ചാൽ.
അപ്പൊ പിന്നെ മുരിങ്ങ എങ്ങനെ വെച്ചാലും താളിച്ചാലും പിന്നെ വറ്റിച്ചാലും എങ്ങനെ പേരിയാക്കി എങ്ങനെ വെച്ചാലും കുഴപ്പമില്ലോക്ക്, ഭയങ്കര ഇഷ്ടമാണ് ഈ മുരിങ്ങ. അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. മുരിങ്ങ പിന്നെ നല്ലത് വേണമല്ലോ കുട്ടികളൊക്കെ തിന്നാണെങ്കിൽ തന്നെ. പിന്നെ കഴിച്ചാലും പറ്റില്ല കേട്ടോ, തോനെ നേരൊക്കെ ഇങ്ങനെ വെച്ചുങ്ങാണ്ടല്ലോ ഒരു കയ്പ്പ്, അത് കഴിച്ചാൽ പിന്നെ അവൾ തിന്നൂല. അപ്പം നമ്മൾ ഇട്ടേ തന്നെ എളുപ്പം കേട്ടോ, ഒന്നും ഇങ്ങോട്ട് നല്ലോണം തളച്ചിട്ട് എളുപ്പം കേട്ടോ വാങ്ങിക്കും. മണലേ മുരിങ്ങയാണല്ലോ, എളുപ്പമുണ്ടല്ലോ. അങ്ങനെ നമ്മളെ മുരിങ്ങയൊക്കെ അതാ അവിടെ റെഡി ആയി കിട്ടിയിരിക്കണം. കഞ്ഞിയോക്കില്ല, ചോറൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ. കുറച്ച് നേരം വൈകിപ്പോയി മക്കളെ. അതിൻ്റെ അടിയിൽ മൂത്തമ്മക്ക് ചായ കൊടുക്കും, ചായ കൊടുക്കാൻ തന്നെ കുറച്ച് നേരം അങ്ങനെ കുത്തിരിക്കണം. അപ്പം പിന്നെ അങ്ങനെ നേരം വെക്കുകയാണ്. അപ്പം ഏതായാലും മക്കളെ പിന്നെ കൂട്ടാനും ഒക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ. ഇനി മോളുവിനാണ് പറഞ്ഞ അയച്ചെങ്കിൽ തന്നെ ഒരു സമാധാനമുള്ളൂ. ബസ് പോയാൽ പിന്നെ നമ്മളാണ് പോകണം ബജാലെ. ഇക്ക പിന്നെ ഇതിലേ പോയിക്കണം. വലൈക്കും സലാം. അങ്ങനെ തന്നെയാളെ നമ്മൾ എന്താ മുരിങ്ങയൊക്കെ വറ്റിച്ച് മോളൂനില്ലതൊക്കെ കൊടുത്ത് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് ഒരുപാട് പണിയുണ്ട്. ഇന്നയാളെ പാത്രം മോറിലും അടിച്ചാലും തുടക്കലൊക്കെ ജോറായ പണിയാണെങ്കിൽ. അപ്പോൾ ഏതായാലും ഇന്നയാളെ ഇനി വീഡിയോ എടുത്ത് കുത്തിരിട്ട് യാതൊരു കാര്യമല്ല. അപ്പം അതിൻ്റെ അടിയിൽ ആരേലൊക്കെ കയറി വന്നാൽ പിന്നെ അതും പിന്നെ നമ്മളതൊക്കെ അവിടെ കറക്കും. അപ്പോൾ എളുപ്പം ഇനി തട്ടിക്കുടഞ്ഞ് നമ്മളെ പണിയൊക്കെ എളുപ്പം എടുക്കട്ടെ. അപ്പം ഇന്നയാളെ നമ്മൾ ഇന്നത്തെ വീഡിയോ അതൊക്കെ തന്നെയാണ് കേട്ടോ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് നമുക്ക് എഴുതുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാതെ നിങ്ങൾ ആരും പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തോളി. അപ്പം ഇനി ഈ വീഡിയോനെ പറ്റി എന്തെങ്കിലും വല്ല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അങ്ങോട്ട് അറിയിച്ചോളി. അപ്പം ഇനി പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാൻ ഇൻഷാ അള്ളാ. അപ്പം എല്ലാ മുത്തുമണികളോടും അസ്സലാമു അലൈക്കും.